പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2022 നവംബർ മാസം 14 തീയതി തിങ്കളാഴ്ച. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ മാസത്തിൻ്റെ പുതിയ ഒരു വർക്കിംഗ് വീക്കിലേക്ക് കർത്താവ് നമ്മളെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ, ഉത്തരവാദിത്തങ്ങൾ എന്നിവ വിശ്വസ്തയോടും കൃത്യനിഷ്ഠയോടും കൂടെ ചെയ്യുവാൻ ആരോഗ്യവും ബലവും കഴിവും നൽകി നമ്മെ ഓരോരുത്തരെയും പരിപാലിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടെ പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് രാജാക്കന്മാർ എഴുതിയ 2:10, സെക്കൻഡ് കിങ്സ് ചാപ്റ്റർ 6:10 നാം ഇപ്രകാരം വായിക്കുന്നു. ദൈവപുരുഷൻ പറഞ്ഞും പ്രബോധിപ്പിച്ചും ഇരുന്ന സ്ഥലത്തേക്ക് ഇസ്രായേൽ രാജാവ് ആളയച്ചു. അങ്ങനെ അവൻ ഒരു പ്രാവശ്യമല്ല, രണ്ടു പ്രാവശ്യവുമല്ല തന്നെ താൻ രക്ഷിച്ചത്. അരാം രാജാവ് ഇസ്രയേലിനോട് പടയൊരുങ്ങുകയാണ്. ഇസ്രയേലുമായി യുദ്ധത്തിനൊരുങ്ങിയപ്പോൾ എലീശ പ്രവാചകൻ ഇസ്രയേൽ രാജാവിനോട് പറഞ്ഞു, നിങ്ങൾ ഇന്ന ഇന്ന സ്ഥലത്ത് കൂടെ യാത്ര ചെയ്യരുത്, നിങ്ങൾ വേറെ വഴിയായി പോകണം, കാരണം ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ അരാം രാജാവ് തങ്ങളുടെ പടയാളികളെ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ പടയാളികളെ പിടിക്കുകയും അരാം രാജാവ് ഇസ്രായേലിനെ തോൽപ്പിക്കുകയും ചെയ്യും, അതുകൊണ്ട് നിങ്ങൾ വഴിമാറി പോകണം. ഇസ്രായേൽ രാജാവ് ദൈവപുരുഷനായ എലീശ പറഞ്ഞ വാക്ക് അതുപോലെ അനുസരിച്ച് അതുവഴി ആളുകളെ വിട്ട് അരാം രാജാവിന്റെ ഭൃത്യന്മാരെ പിടിച്ച് ഇസ്രായേൽ ജനത്തിന് വിജയത്തിലേക്ക് വരത്തക്കവണ്ണം, അഥവാ അരാം രാജാവിന്റെ യാതൊരു തന്ത്രവും ഇസ്രായേലിനെ ഫലിക്കാതെ വണ്ണം അവരുടെ ഭൃത്യന്മാരെ പിടിച്ചടക്കുവാൻ ഇടയായിത്തീർന്നു. ഈ നിലയിൽ ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ അല്ല ഇസ്രായേൽ രാജാവിന് വിജയം ഉണ്ടാകുവാൻ കാരണമായത്. പ്രിയ ദൈവമക്കളെ, ഈ പുതുദിനം ഈ വചനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സന്ദേശം എന്താണ്? കാലാകാലങ്ങളിൽ ദൈവദാസന്മാർ, കൂട്ടായ്മകൾ, കൂട്ടങ്ങൾ, ദൈവവചന ശുശ്രൂഷകൾ, നാം ഒറ്റയ്ക്കായിരിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും പരിശുദ്ധാത്മാവ് നമ്മളോട് വ്യക്തിപരമായും വചനത്തിൽ കൂടെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെയും നമ്മളോട് പറയുന്ന ദൂതുകൾ നാം മുഖവിലക്കെടുത്ത് പ്രാർത്ഥനാപൂർവം അതിനെ സ്വീകരിച്ച് അനുസരിച്ചാൽ ശത്രു നമ്മളെ പിടിച്ചടക്കുകയില്ല എന്ന് മാത്രമല്ല, ശത്രു ഭയത്തക്കവണ്ണം, ശത്രു നമ്മിൽ നിന്ന് മാറിപ്പോകത്തക്കവണ്ണം നമ്മുടെ മേൽ വിജയം തരുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. 11 താഴോട്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ പല പ്രാവശ്യമായി അരാം രാജാവ് പദ്ധതിയിട്ട തന്റെ നീക്കങ്ങൾ ഇസ്രായേൽ പട പിടിച്ചടക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ തന്റെ പടയാളികളെ വിളിച്ചിട്ട് പറയുകയാണ്, എന്റെ മനസ്സ് അസ്വസ്ഥമാണ്, നമ്മളുടെ കൂട്ടത്തിൽ ഒരു ചാരനുണ്ട്, നമ്മുടെ ഏത് നീക്കവും അവർ അറിയുന്നു. ഓർക്കുക ദൈവമക്കളെ, അരാം രാജാവിന് പോലും അസ്വസ്ഥമായ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. അവൻ അതിന്റെ പ്രതിവിധി കാണുകയാണ്. ആ സമയത്താണ് ഭൃത്യന്മാരിൽ ഒരാൾ പറയുന്നു, അങ്ങനെയല്ല, എലീശ എന്ന് പറയുന്ന പ്രവാചകൻ, നീ നിന്റെ ശയനഗ്രഹത്തിൽ ചിന്തിക്കുന്നത്,
നീ ഇവിടെ ആലോചിക്കുന്നത് അവിടെ അറിവ് കിട്ടത്തക്കവണ്ണം ആ ദൈവദാസനാണ് ഇതിന്റെ കാരണക്കാരൻ. പ്രിയ ദൈവമക്കളെ, ഇവിടെ നാം ഒരു കാര്യം വ്യക്തമായി ഓർക്കണം. ഇസ്രയേലിന്റെ രാജാവിന് വിടുതല കിട്ടുവാൻ കാരണം ദൈവപുരുഷനായ എലീശയ്ക്ക് ലഭിക്കപ്പെടുന്ന ദൈവിക വെളിപ്പാടുകളാണ്. ആ വെളിപ്പാടുകൾ മറച്ചു വെക്കാതെ പ്രവാചകൻ ഇസ്രയേൽ രാജാവിനെ അറിയിച്ചപ്പോൾ അത് മറുത്തു കളയാതെ അനുസരിക്കുവാൻ തയ്യാറായി. ഇന്ന് 2022 നവംബർ മാസം 14-ാം തീയതി നാം ആയിരിക്കുന്നത് നമ്മുടെ കഴിവും മിടുക്കും കൊണ്ടുമല്ല. അനേകർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ട് നാം നശിച്ചു പോകാതിരിക്കുന്നത്, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. അനേകർ നമുക്ക് വേണ്ടി ഇടവിൽ നിൽക്കുന്നത് കൊണ്ടാണ്. എന്നെ കേൾക്കുന്ന യുവ സഹോദരങ്ങളെ, ഒരുപക്ഷെ താങ്കൾക്ക് വേണ്ടി കരയുന്ന ഒരു അമ്മ താങ്കളുടെ ഭവനത്തിൽ ഉണ്ടായിരിക്കാം. പ്രിയ പിതാക്കന്മാരെ, നിങ്ങൾക്ക് വേണ്ടി കരയുന്ന ഭാര്യയോ സഹോദരിമാരോ അമ്മയോ ഒക്കെ ഉണ്ടായിരിക്കാം. എന്നെ കേൾക്കുന്ന വാത്സല്യ നിധികളായ കുഞ്ഞുങ്ങളെ, നിങ്ങളെ നോക്കി, നിങ്ങളുടെ നന്മ നോക്കി, നിങ്ങളുടെ ഭാവി നോക്കി, നിങ്ങളെ ഓർത്ത് ഉപവസിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ സ്നേഹമുള്ള മാതാപിതാക്കൾ നിങ്ങളുടെ ഭവനങ്ങളിൽ ഉള്ളതുകൊണ്ടാണ് നിങ്ങളുടെ വഴിയാത്രകളിൽ, ജീവിതയാത്രകളിൽ തെറ്റിപ്പോകാവുന്ന അനേക സന്ദർഭങ്ങളിൽ ശത്രു കീഴ്പ്പെടുത്താവുന്ന, അമ്പയെ പരാജയപ്പെട്ടു പോകാവുന്ന ജീവിതത്തിന്റെ അതേ അനേക പ്രതികൂലങ്ങളിൽ ഇന്ന് വിജയിച്ചു നിൽക്കുവാനിടയായിത്തീരുന്നത്. ആകയാൽ ആ ദൈവകൃപ ഒരിക്കലും അഗണ്യമായി വിചാരിക്കരുത്. അരാം രാജാവ് തന്റെ സകല സൈന്യ നീക്കങ്ങളും പദ്ധതിയിടുമ്പോൾ ദൈവദാസൻ പ്രാർത്ഥനയാൽ അത് തിരിച്ചറിഞ്ഞ് ഇസ്രയേൽ രാജാവിനെ അറിയിക്കുമ്പോൾ അത് തള്ളിക്കളയാതെ അനുസരിച്ചത് ഇസ്രയേലിന് വിജയമായി. പ്രിയ ദൈവമക്കളെ, ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ഇടപെടുമ്പോൾ, സംസാരിക്കുമ്പോൾ അത് അഗണ്യമാക്കി കളയരുത്. കുറ്റം പറഞ്ഞ് പിറുപിറുത്ത് അതിനെ പുറങ്കാലുകൊണ്ട് തട്ടിക്കളയാതെ നിങ്ങൾ ഈ വചനം അനുസരിക്കുവാൻ തയ്യാറായാൽ, വചനം നെഞ്ചോട് ചേർത്ത് വെച്ച് ജീവിതത്തിൽ വന്ന കുറവുകൾ തമ്പുരാന്റെ അടുക്കൽ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥനയോടെ കരച്ചിലോടെ മടങ്ങി വന്നാൽ തീർച്ചയായും എന്നെയും നിങ്ങളെയും നമ്മുടെ തലമുറകളെയും അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അതേ പ്രിയമുള്ളവരെ, നമ്മളെ തകർക്കുവാൻ, നമ്മളെ പിടിച്ചടക്കുവാൻ, നമ്മളെ പീഡിപ്പിക്കുവാൻ ശത്രു പല വഴികൾ നോക്കും. പല ആളുകളിൽ കൂടെ പല വിധങ്ങളിൽ നമ്മോട് ഇടപെടും, നമ്മുടെ കുടുംബത്തോട്, നമ്മുടെ തലമുറയോട് ഇടപെടും. എന്നാൽ പ്രാർത്ഥിക്കുന്ന ഒരാൾ ഭവനത്തിലുണ്ടെങ്കിൽ, മുഴങ്കാലുമടക്കുന്ന ഒരാൾ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ, ഉപവസിക്കുന്ന, കണ്ണുനീരൊഴുക്കുന്ന ഒരാൾ നമുക്ക് വേണ്ടി ഇടവിൽ നിൽക്കാറുണ്ടെങ്കിൽ, തീർച്ചയായും ശത്രുവിന്റെ പാതകളെ ദൂരെ അറിയുകയും അതിനെ പ്രതിരോധിക്കുകയും ജയം പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന് നമുക്ക് ലഭ്യമാകുവാൻ കഴിയും. അങ്ങനെ ഈ ആഴ്ചപ്പെട്ട കാലം ഇന്നത്തെ വചനം അനുസരിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ താണിരിക്കാം. നമ്മുടെ ശത്രു നമ്മുടെ മുമ്പിൽ തകർന്നു വീഴട്ടെ. അവനൊരിക്കലും നമ്മുടെ മേലോ കുടുംബത്തിന്മേലോ ജയം നേടാതെ വണ്ണം, തന്നെത്താൻ നമ്മെ രക്ഷിക്കത്തക്ക വണ്ണം പ്രാർത്ഥനയുടെ വലിയ കോട്ടയാൽ നമ്മെയും നമ്മുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും തമ്പുരാൻ സൂക്ഷിക്കട്ടെ, സംരക്ഷിക്കട്ടെ. അങ്ങനെ ഈ ആഴ്ച വിട്ട കാലം ജീവജലത്തിന്റെ എല്ലാ പ്രേക്ഷകരുടെയും ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ, നന്മകൾ, സ്വർഗീയ സംരക്ഷണം എന്നിവയാൽ നിറയപ്പെട്ട് ധന്യമായ ഒരു ജീവിതത്തിന്റെ ഉടമകളായി നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിനെ സേവിപ്പാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കട്ടെ. നമ്മളെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുത്തൻ ആഴ്ചയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഇന്ന് ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ട ദൈവവചനത്തിനായി, വാഗ്ദത്ത സന്ദേശത്തിനായി സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ലഭിക്കപ്പെടുന്ന സന്ദേശങ്ങൾ ചോദ്യം ചെയ്യാതെ അത് ഏറ്റെടുക്കുവാൻ, അനുസരിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാനും പ്രാർത്ഥിക്കുവാനും ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ സഭയിൽ,
ഞങ്ങളുടെ ദേശത്ത് ആളുകൾ ഉള്ളപ്പോൾ ഒരു ശത്രുവും ഞങ്ങളെയോ ഞങ്ങളുടെ കുടുംബത്തെയോ ഞങ്ങളുടെ ദേശത്തെയോ സഭയെ തൊടാതെ വണ്ണം അന്തിമ വിജയം പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കാണെന്ന് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ കൂടെ ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയതിനാൽ സ്തോത്രം. ആകയാൽ അങ്ങയുടെ തിരുമുമ്പാകെ ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഇതാ അടുത്തു വരുന്നു. ശത്രു ഞങ്ങളിൽ നിന്നും അകന്നു പോകട്ടെ. ഞങ്ങളെ പിടിച്ചടക്കുവാൻ വരുന്ന ശത്രുവിന്റെ തന്ത്രങ്ങൾ എന്നേക്കുമായി പരാജയപ്പെടട്ടെ. സ്വർഗീയ വിജയം പ്രാപിച്ച് അങ്ങേക്ക് വേണ്ടി നിലകൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാരാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ലഭിക്കപ്പെടുന്ന ദൈവവചനം ചോദ്യം ചെയ്യാതെ, മറുത്തു മത്സരിക്കാതെ, അവിശ്വസിക്കാതെ പ്രാർത്ഥനയോടെ സ്വീകരിക്കുക, ഏറ്റെടുക്കുക. ശത്രു നമ്മുടെ മുൻപിൽ തോറ്റോടും. അങ്ങനെ ഇന്നത്തെ വാഗ്ദത്ത വചനാനുസരണം നമുക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ കരുതൽ നമ്മുടെ കുടുംബത്തിനുണ്ട്, നമ്മുടെ സ്ഥാപനത്തിനുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ട്. ആ നിലയിൽ ധന്യമായ ഒരു ജീവിതത്തിന്റെ ഉടമകളായിത്തീരുവാൻ ജീവജലത്തിന്റെ എല്ലാ ശ്രോതാക്കളെയും സർവകൃപാലുവായ ദൈവം ഒരുക്കട്ടെ. നിങ്ങൾ എല്ലാവരും ആ സ്വർഗീയ ചിറകിന്റെ നിഴലിൽ അനുഗ്രഹമായി സുരക്ഷിതമായി മുമ്പോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.